വില എത്ര കൂടുതലാണെന്ന് പറഞ്ഞാലും ചിലർക്ക് ഐഫോൺ ഒരു വികാരമാണ്. ഇപ്പോഴത്തെ ഐഫോൺ ആരാധകർ കാത്തിരുന്ന പുതിയ ഐഫോൺ സീരീസുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒട്ടേറെ കിഡിലൻ ഫീച്ചേഴ്സുമായി പുറത്തിറങ്ങിയ ഐഫോൺ 16 സീരീസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. ആപ്പിളിൻ്റെ ഐഫോൺ 16 സീരീസിൽ അനേകം പുതിയ ഫീച്ചറുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുപ്പറ്റിനോയിലെ കമ്പനിയുടെ ആസ്ഥാനം നടന്ന ഗ്ലോ ടൈം ഇവൻറ്റിൽ വെച്ചാണ് പുതിയ ഫോണുകൾ പരിചയപ്പെടുത്തിയത്. ഐഫോൺ 16, ഐഫോൺ 16 പ്ലസ്, ഐഫോൺ 16 പ്രോ, ഐഫോൺ പ്രോ മാക്സ് എന്നിവയാണ് പുതുതായി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. AI ഫീച്ചറുകൾ, ക്യാമറ കൺട്രോൾ, ആക്ഷൻ ബട്ടൺ, അങ്ങനെ ഒട്ടേറെ സവിശേഷതകളാണ് ഈ ഐഫോൺ 16 വേരിയൻറ്റുകൾക്കുള്ളത്. മുൻ സീരീസുകളെ അപേക്ഷിച്ച് ഹാർഡ്വെയർ അപ്ഗ്രേഡുകളോടെയാണ് പുതിയ സീരീസ് പുറത്തിറക്കിയിരിക്കുന്നത്. പുതിയ സീരീസിൽ iOS നൂതന പതിപ്പ് കൂടാതെ പുതിയ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറുകളും ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാജ്യത്ത് ഐഫോൺ 16 സീരീസിൻ്റെ വിലയും ലഭ്യത വിശദാംശങ്ങളും ആപ്പിൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഐഫോൺ 15 പ്രോയേക്കാൾ കുറഞ്ഞ വിലയിലാണ് 16 പ്രോ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഐഫോൺ 16 പ്രോ 119,900 രൂപയ്ക്കാണ് ആരംഭം. ഇത് ഐഫോൺ 15 പ്രോയുടെ പ്രാരംഭ വിലയായ 134,900 രൂപയേക്കാൾ 15,000 രൂപ കുറവാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ആപ്പിൾ ഇൻ്റലിജൻസ് പിന്തുണയോടുകൂടിയാണ് പുതിയ ഫോണുകളുടെ വരവ്. മുൻകാല എഡിഷനുകളെ പോലെ തന്നെ ഡ്യുവൽ റിയൽ ക്യാമറ സെറ്റപ്പും ഉണ്ട്. ഐഫോൺ 15 പ്രോ മോഡലുകളിൽ ഉണ്ടായിരുന്ന ആക്ഷൻ ബട്ടൺ ഐഫോൺ 16 ഐഫോൺ 16 പ്ലസിലും ഉണ്ട്. കൂടാതെ വലതുവശത്ത് പുതിയ ക്യാമറ കൺട്രോൾ ബട്ടനും ലഭ്യമാണ്. സൂം ചെയ്യാനും ചിത്രങ്ങൾ എടുക്കാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനുമൊക്കെ ഒരു ടാപ്പോ സ്ലൈഡോ ഒക്കെ മതിയാകും. ഇത് ഈ ഐഫോൺ 16 ഏറ്റവും വലിയൊരു പ്രത്യേകതയായി മാറുന്നുണ്ട്. ഐഫോൺ 16 സവിശേഷതകൾ ഇതൊക്കെയാണ്. ഐഫോൺ 16 iOS 18 പ്രവർത്തിക്കുന്ന ഡ്യുവൽ സിം, അതായത് അമേരിക്കയിലൊക്കെ ഈ സിമ്മും ലോകമെമ്പാടും നാനോ അല്ലെങ്കിൽ ഈ സിം എന്നൊക്കെ അറിയപ്പെടുന്ന ഡ്യുവൽ സിമ്മാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ഹാൻഡ്സെറ്റാണത്. ഐഫോൺ 16 പ്രോ മോഡലിനെ പോലെ ഈ ഫോണുകളിലും ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐഫോൺ 15 സീരീസ് പോലെ പുതിയ ഹാൻഡ്സെറ്റുകളിലും 48 MP വൈഡ് ആംഗിൾ ക്യാമറയും ഉണ്ട്. സെൽഫികൾക്കും വീഡിയോ കോളിങ്ങിനും 12 MP ട്രൂ ഡെപ്ത് ക്യാമറയും ഉണ്ട്. ഒരു വശത്തുള്ള 3 ബട്ടണുകളിലെ ടോപ്പ് ബട്ടണാണ് ആക്ഷൻ ബട്ടൺ. ഈ ബട്ടൺ ഷോർട്ട് കട്ടുകൾക്കോ അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കാനോ മറ്റ് ഫംഗ്ഷനുകൾക്കോ ഉപയോഗിക്കാവുന്നതാണ്. പുതിയ ക്യാമറ കൺട്രോൾ ബട്ടണ് സവിശേഷതകളുണ്ട്. ക്യാമറ ലക്ഷ്യം വയ്ക്കുന്ന വസ്തുവിനെക്കുറിച്ചുള്ള വിവരം തേടാൻ ഈ കൺട്രോൾ ബട്ടൺ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഐഫോൺ 15 പ്രോയേക്കാൾ കുറഞ്ഞ വിലയിലാണ് 16 പ്രോ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടെങ്കിൽ കൂടിയും വില കുറവാണ് എന്നുള്ളതാണ്. ഐഫോൺ 16 പ്രോ 119,900 രൂപയിലാണ് ആരംഭിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഐഫോൺ 15 പ്രോയുടെ വിലയായിട്ടുള്ള, അതായത് പ്രാരംഭ വിലയായ 134,900 എന്ന രൂപയിൽ നിന്ന് 15,000 രൂപ കുറവാണ്. ഐഫോൺ 16 128 GB സ്റ്റോറേജ് ഉള്ള അടിസ്ഥാന മോഡലിന് 79,900, കൂടാതെ 256 GB, 512 GB സ്റ്റോറേജ് വേരിയൻറ്റുകളും ഹാൻഡ്സെറ്റുകളും ലഭ്യമാണ്. അത് യഥാക്രമം 89,900, 109,900 വിലകളിൽ ഈ മോഡലുകൾ ലഭ്യവുമാണ്. ഐഫോൺ 16 പ്ലസ് 128 GB മോഡലിന് 89,900 രൂപയും 256 GB വേരിയൻറ്റിന് 99,900 രൂപയാണ് വില. 512 GB വേരിയൻറ്റിന് ആ ഹാൻഡ്സെറ്റിന് വരുന്നത് 119,900 രൂപയാണ്. ഐഫോൺ 16 പ്രോ 12 GB മോഡലിന് 119,900 രൂപയാണ്. 256 GB അല്ലെങ്കിൽ 512 GB 1 TB മോഡലുകൾ യഥാക്രമം 129,990, 149,900, 169,900 എന്നിങ്ങനെയാണ് വില. ഐഫോൺ 16 പ്രോ മാക്സ് 256 GB മോഡലിന് 144,900 രൂപയും 512 GB വേരിയൻറ്റിന് 164,900 രൂപയാണ് വില. 1 TB സ്റ്റോറേജ് ഉള്ള ഐഫോൺ 16 പ്രോ മാക്സ് മോഡലിൻ്റെ വില 184,900. ഏതായാലും ഐഫോണിൻ്റെ പുതിയ വേരിയൻറ്റുകൾ ഒട്ടേറെ പുതുമകളും ഒട്ടേറെ സവിശേഷതകളുമായാണ് വിപണിയിലെത്തുന്നത്. വിപണിയിൽ ഒട്ടേറെ മുന്നേറ്റം ഉണ്ടാക്കാനായി ഐഫോൺ 16 സീരീസുകൾക്ക് സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഏതായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഐഫോണിന് എത്ര വില കൂടിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ മാറ്റങ്ങളുണ്ടായാലും ഐഫോണിനെ സ്നേഹിക്കുന്ന, ഐഫോണിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ ആരാധകരുണ്ട്. അവർക്കെല്ലാം വലിയൊരു ട്രീറ്റ് തന്നെയാണ് ഐഫോൺ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്.